എല്ലാ പ്രേക്ഷകർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഒരു പഴമയുടെ രുചിയാണ്. ഉണക്ക ചെമ്മീനും തേങ്ങയും പച്ചമാങ്ങയും ഒക്കെ ചേർത്തുള്ളൊരു രുചിക്കൂട്ടാണിത്. നമ്മളൊരു വൺ ആൻഡ് എ ഹാഫ് കപ്പ് കൊഞ്ചാണ് എടുത്തത്. അതായത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വൺ ആൻഡ് എ ഹാഫ് കപ്പ് മെഷർ ചെയ്തെടുത്തത്. ക്ലീൻ ചെയ്തതല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം അതിൻ്റെ തലയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്. ഇത് ഞാനെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഒന്ന് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കണം, എന്നിട്ട് മാത്രമേ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൂടാതെ നമ്മളൊരു വൺ കപ്പും കുറച്ചും കൂടെ, അതായത് ഏകദേശം ഒരു വൺ ആൻഡ് എ ക്വാർട്ടർ കപ്പ് നമ്മൾ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മാങ്ങയുടെ പുളിയുടെ ഇതൊക്കെ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നല്ല പുളിയുള്ള മാങ്ങയാണിത്. അപ്പം ഞാനിത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് മെഷർ ചെയ്തതാണ്. നല്ല ടെൻഡർ മാംഗോ ആയിരുന്നുകൊണ്ട് തൊലിയുടെ വെച്ചിട്ടാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ചിലർ തൊലി കളഞ്ഞിട്ടാണ് ചെയ്യാറ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് എരിവിനനുസരിച്ച് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിയാണ് ഞാൻ എടുത്തത്. പച്ചമുളകാണെങ്കിൽ അതും എരിവിനനുസരിച്ച് ഒരു മൂന്നും പച്ചമുളകെങ്കിലും നമ്മൾ എടുക്കണം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില വേണം. അതുകൂടാതെ ചെറിയ ഉള്ളി ആണ് സാധാരണ ഇടാറ്. ഇവിടെ ചെറിയ ഉള്ളി ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ സവാളയാണ് എടുത്തത്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ സവാള ഫുള്ളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി വേണം, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി വേണം. മുളക് പൊടി എരിവുള്ളതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കാന്താരിയുടെ അളവ് കുറയ്ക്കണം, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ പുളിയും എരിവും ഒക്കെ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് വേണ്ടുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ്. ഞാൻ ഫ്രഷ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് കപ്പ് തേങ്ങയോളം എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നമുക്കൊന്ന് ചതച്ച് എടുക്കണം. ഒരുപാട് അരഞ്ഞ് പോകരുത്, എന്നാലൊന്ന് ചെറുതായിട്ട് അരയുകയും വേണം. അതരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഇടാനായിട്ട് വേണം നമ്മൾ മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാന്താരിയും ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞ് പോകാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ തേങ്ങ മാത്രം ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് അരച്ചിട്ട് ലാസ്റ്റിൽ മാത്രം നമുക്ക് ഈ കാന്താരി ചേർക്കാം. പച്ചമുളകാണെങ്കിൽ അതും കൂടെ അരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകരുത്. അപ്പം നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കാനായിട്ട് നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്ത് വെച്ചിരുന്നത്. അത് മുഴുവനും ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ആദ്യം ചതച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റിൽ കാന്താരിയും കൂടെ ചേർക്കാം. നമ്മൾ തേങ്ങ ചതച്ചെടുത്തു. ചെറുതായിട്ടൊന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയതേ ഉള്ളൂ. അപ്പം നന്നായിട്ടിത് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ കാന്താരിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കിത് കൊഞ്ചുമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ അരപ്പ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്കിട്ട് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഉള്ളിയും അതുപോലെ തന്നെ മാങ്ങ കൊഞ്ച് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി ചേർത്ത് കൊടുക്കാം. നമുക്ക് അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കൊഞ്ച് മൊത്തമായിട്ടിടുന്നു. ഇനി ചേർക്കാനുള്ളത് ഉള്ളിയാണ്. ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് ചേർത്ത് അരച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇനി ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഒരുപാട് ഉപ്പ് ആയിപ്പോകും, അല്ലെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണം നമുക്കിനി ചേർക്കണം. അപ്പോൾ എടുത്തു വെച്ചിരുന്ന മാങ്ങ മുഴുവൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ്. ഏകദേശം ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പില ചേർത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂകിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ബാക്കി നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് കൈകൊണ്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്.
നമ്മൾ തേങ്ങയും മീനും മാങ്ങയും ഉള്ളിയും എല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്തെടുത്തു. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയെടുത്തിട്ട് നാട്ടിലാണെങ്കിൽ നമ്മൾ കല്ലിലൊക്കെ അരയ്ക്കുമ്പോൾ ആ വെള്ളം കഴുകിയെടുക്കാറുണ്ടല്ലോ, അതുപോലെ നമ്മളിത് കഴുകിയെടുത്തു. ഏകദേശം ഒരു അരക്കപ്പോളം ഉണ്ട് വെള്ളം. പോരാത്ത വെള്ളം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം, ഇപ്പോൾ അത്രയും മതിയാകും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തുറന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ നോക്കണം. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഒരുപാട് വലിയ തീയിൽ വെക്കരുത്, ചിലപ്പോൾ അത് ചട്ടിയുടെ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ അത് കാരണം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീൻ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കണം. കാരണം വെള്ളം ഇനഫ് മതിയോ എന്നൊക്കെ നോക്കണം നമുക്ക്. ഒന്നും കൂടെ ഇതൊന്ന് തല്ലിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ. ഒന്നും കൂടെ നമുക്ക് തുറന്ന് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അടച്ച് വയ്ക്കാം. ഉപ്പ് നമ്മൾ ചേർത്തു. മാങ്ങയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ ഉള്ളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നോക്കണം. നമ്മളുടെ കൊഞ്ചും മാങ്ങയൊക്കെ ഇപ്പോൾ വെന്ത് കാണും, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ കണ്ടില്ലേ, എല്ലാം നല്ലതായിട്ട് വെന്ത് നല്ല പരുവത്തിലായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഉണ്ട് ഇതിൽ, നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഇതൊന്ന് പറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ഉണക്കക്കൊഞ്ചും മാങ്ങയൊക്കെ വെള്ളമൊക്കെ പറ്റി നല്ല റെഡിയായിട്ട് വന്നു. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ തൂകിക്കഴിഞ്ഞാൽ നമ്മളുടെ കൊഞ്ചും മാങ്ങയോട് റെഡിയായി. നേരത്തെ നമ്മൾ 4 സ്പൂണോളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണം ഒരുപാട് ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റിന് വേണ്ടി മാത്രം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. അതും കൂടെ നമുക്കൊന്ന് ഇളക്കി ചേർത്ത് നമുക്ക് മാറ്റിവെക്കാം. ഞാൻ നേരത്തെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഉണക്ക കൊഞ്ചും മാങ്ങയും ഇവിടെ റെഡിയായി. നല്ല ചൂടുള്ള കുത്തരി ചോറുണ്ണാൻ നമുക്കൊരുപാട് കറികളൊന്നും വേണ്ട, ഈ ചെമ്മീൻ മാങ്ങ മാത്രം മതിയാകും. അപ്പോൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. അടുത്ത ആഴ്ച മറ്റൊരു രുചിക്കൂട്ടുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.